നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വർഷങ്ങളായി ഒറീസ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJD, അതായത് ബിജു ജനതാദളാണ്. ബിജു പട്നായിക്കിന് ശേഷം മകൻ നവീൻ പട്നായിക്ക് 2000 അധികാരത്തിലേറിയത്. അന്ന് BJPയുമായി ചേർന്നുകൊണ്ടായിരുന്നു BJD സർക്കാർ രൂപീകരിച്ചത്. പിന്നീട് അങ്ങോട്ട് BJPയുടെ സഹായം വേണ്ടാതെ തന്നെ BJD അധികാരത്തിലേക്ക് വരികയായിരുന്നു. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ ശക്തമാകാൻ ശ്രമിക്കുമ്പോൾ അവിടെ ത്രികോണ മത്സരത്തിന് ഒരുങ്ങുകയാണ്. അതായത് കോൺഗ്രസും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതായത് ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഒരേപോലെ തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒറീസ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുമ്പോൾ അത് വലിയ രീതിയിൽ ശ്രദ്ധേയമാകുന്നില്ല ദേശീയതലത്തിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തിയാണ്. കഴിഞ്ഞ തവണയും BJD തന്നെയാണ് അധികാരത്തിലെത്തിയത്. 147 117 സീറ്റുകളുമായാണ് BJD അധികാരത്തിലെത്തിയത്. അവിടെ എന്താണ് നവീൻ പട്നായിക്കിൻ്റെ വികസന മുദ്ര? നവീൻ പട്നായിക്ക് എങ്ങനെയാണ് അധികാരത്തിലേറിയത്? ഇത്രയും കൊല്ലമായി നവീൻ പട്നായിക്ക് എങ്ങനെയാണ് അധികാര തുടർച്ച നിലനിർത്തിയത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പുകളിലായിരുന്നാലും അവിടുത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലായിരുന്നാലും അവിടുത്തെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ആയിരുന്നാലും BJD സ്ഥാനാർത്ഥികൾക്ക് വലിയ ഭൂരിപക്ഷം എങ്ങനെയാണ് കിട്ടുന്നത്? അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് BJDക്ക് വലിയ കോട്ടമുണ്ടായത്. 21 ലോക്സഭാ സീറ്റുകളിൽ 8 ലോക്സഭാ സീറ്റുകൾ BJP കൊണ്ടുപോയി. അതിനകത്ത് ഏറ്റവും പ്രധാനം പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന് പറയുന്ന ബാലസോറിൽ നിന്നുള്ള MBയുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രചരണം അവിടെ BJPക്ക് വലിയ കരുത്തായി മാറി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ കോൺഗ്രസ് ഏത് രീതിയിലേക്കാണ് തിരിച്ചു വരാൻ പോകുന്നത്? നമുക്കറിയാം ബീഹാറും ഉത്തർപ്രദേശും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണമുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ മെല്ലെ മെല്ലെ പ്രാദേശിക പാർട്ടികളും മറ്റ് പാർട്ടികളുമൊക്കെ അധികാരത്തിൽ വന്നുകൊണ്ട് കോൺഗ്രസ്സിനെ തൂത്തെറിയുന്ന ഒരു സംസ്കാരമാണ് കണ്ടത്. കോൺഗ്രസ് അധികാരത്തിൽ നിന്നും മെല്ലെ മെല്ലെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. നമുക്കറിയാം BJD ഇതുവരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ ശ്രമിച്ചിട്ടില്ല. YSR കോൺഗ്രസും ശ്രമിക്കുന്നില്ല. അതിന് കാരണം ആ പ്രാദേശിക പാർട്ടികൾക്കൊക്കെ അവരവരുടേതായ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജനം നടത്താൻ, കോൺഗ്രസുമായി ഒരു സീറ്റ് വിഭജനം നടത്താൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിലനിൽക്കാൻ അത്തരത്തിൽ ഒരു ചോദ്യം അവരുടെ മുമ്പിൽ അവശേഷിക്കാത്തത്. പക്ഷേ വരും കാലങ്ങളിൽ പ്രതിപക്ഷം എന്ന രീതിയിലേക്ക് BJPക്കെതിരെ നീങ്ങുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാൽ മാത്രമേ പറ്റൂ. നമുക്കറിയാം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദിയും മുർമുവിനായിരുന്നു അവർ വോട്ട് കൊടുത്തത്, അതായത് BJD ഐക്യകണ്ഠേന പിന്തുണ അർപ്പിച്ചത്. ഇത്തരത്തിൽ ദേശീയ തലത്തിൽ NDAയുടെ ഭാഗമായി തന്നെ BJD നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും വ്യക്തമായ ഒരു ചിത്രം, നേർചിത്രം വരും. അത്തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കൂടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്.